ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പൈശാചികവും മൃഗീയവുമായ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. മനുഷ്യാവകാശ ലംഘനത്തിന്റെ കൂടുതൽ തെളിവുകൾ ഇതിനോടകം ലോകം കണ്ടുകഴിഞ്ഞു. ഇസ്രായേൽ അധിനിവേശം ഗാസക്കാരെ അവരുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ മനഃപൂർവ്വം നിർബന്ധിതരാക്കി. അവരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അജ്ഞാതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവരെ അപമാനിച്ചു. അവിടെയുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് അന്യായമായി അപമാനകരമായ രീതി ഉപയോഗിച്ച് പട്ടാളക്കാർ ഡസൻ കണക്കിന് ഗാസക്കാരെ അറസ്റ്റ് ചെയ്യുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ക്ലിപ്പുകളും പ്രചരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ സൈന്യം, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വൻതോതിൽ തടവിലാക്കിയ പുരുഷന്മാരെ അടിവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി കണ്ണുകെട്ടി തെരുവിൽ മുട്ടുകുത്തി യുദ്ധ പശ്ചാത്തലത്തിൽ എടുത്ത ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. തടങ്കിലാക്കപ്പെട്ട തീയതിയോ കൃത്യമായ സാഹചര്യമോ ഒന്നും വ്യക്തമല്ല എങ്കിലും തടവിലാക്കപ്പെട്ടവരിൽ ചിലരെ അവരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രചരിക്കുന്ന ചിത്രങ്ങളിലെ ചില പുരുഷന്മാർ സാധാരണക്കാരായിരുന്നു. അവർ ഒരു തീവ്രവാദ ഗ്രൂപ്പുമായും ബന്ധമുള്ളവരല്ല എന്നും CNN റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തെക്കുറിച്ച് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ അവരുടെ വെബ്സൈറ്റിൽ നഗ്ന തടങ്കലിന്റെ ചിത്രത്തോടൊപ്പം പോസ്റ്റ് ചെയ്തിരുന്നു. ഇസ്രായേൽ സൈന്യം ഡസൻ കണക്കിന് പലസ്തീൻ സിവിലിയന്മാരെ തടവിലിടുകയും കഠിനമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഡോക്ടർമാർ, അക്കാദമിക് വിദഗ്ധർ, പത്രപ്രവർത്തകർ, പ്രായമായവർ എന്നിവർ ഉൾപ്പെടെ കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്കെതിരെ ഇസ്രായേലി സേന ക്രമരഹിതവും ഏകപക്ഷീയവുമായ അറസ്റ്റ് ക്യാമ്പയിനുകൾ ആരംഭിച്ചതായി യൂറോമെഡ് മോണിറ്ററിന് റിപ്പോർട്ടുകൾ ലഭിച്ചു. അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളോട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയോട് വാർത്താ സമ്മേളനത്തിൽ ചിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, തടവിലാക്കപ്പെട്ട ഹമാസ് തീവ്രവാദികളായ നിരവധി ബന്ദികളുടെ ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. IDF കരകൗശലത്തിനിടെ പിടികൂടിയതാണ്. ഹമാസിനെതിരായ പോരാട്ടത്തിൽ പ്രദേശത്ത് അവശേഷിക്കുന്നവർ ക്രമേണ പുറത്തുവരുന്നു എന്ന് ഹഗാരി കൂട്ടിച്ചേർത്തു. ആർക്കൊക്കെ ഹമാസുമായി ബന്ധമുണ്ടെന്നും ആർക്കൊക്കെ ബന്ധമില്ല എന്നും ഞങ്ങൾ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾ ആ കോട്ടകൾ ഓരോന്നും പൊളിക്കുന്നത് തുടരും, അദ്ദേഹം പറഞ്ഞു. ചിത്രങ്ങളിൽ തടങ്കലിൽ വച്ചിരിക്കുന്നവരിൽ ഒരു ലേഖകനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നിരവധി അംഗങ്ങളുമുണ്ടെന്ന് വാർത്താ ഔട്ട്ലെറ്റായ അൽ അറബി അൽ ജദീദ് വ്യാഴാഴ്ച പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ച ഇസ്രായേൽ അധിനിവേശ സൈന്യം ഗാസയിലെ ദ ന്യൂ അറബ് ഓഫീസിന്റെ പത്രപ്രവർത്തകനെയും ഡയറക്ടറെയും ഞങ്ങളുടെ സഹപ്രവർത്തക ദിയ അൽക്കലോട്ടിനെയും ബ്രെയ് ലാഹിയയിലെ മാർക്കറ്റ് സ്ട്രീറ്റിൽ നിന്ന് ഒരു കൂട്ടം സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒപ്പം അറസ്റ്റ് ചെയ്തു. മറ്റ് സിവിലിയന്മാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CNN റിപ്പോർട്ട് ചെയ്തതുപോലെ അൽ അറബി അൽ ജദീദ് എഴുതി, ഇസ്രായേൽ അധിനിവേശം ഗാസക്കാരെ അവരുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ മനഃപൂർവ്വം നിർബന്ധിതരാക്കി. അവരെ തിരഞ്ഞുപിടിച്ച് അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ അപമാനിച്ചു. അവിടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ക്രിമിനൽ അപമാനകരമായ രീതി ഉപയോഗിച്ച് പട്ടാളക്കാർ ഡസൻ കണക്കിന് ഗാസക്കാരെ അറസ്റ്റ് ചെയ്യുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ക്ലിപ്പുകളും പ്രചരിക്കുന്നു. അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അൽക്കലോട്ടിനെയും കുടുംബത്തെയും ഇപ്പോഴും കാണാനില്ലെന്ന് അൽ അറബി അൽ ജദീദ് എഡിറ്റർ ഇൻ ചീഫ് ഹുസാം കനഹാനി പ്രസ്താവനയിൽ പറയുന്നു. ലോകത്തെ മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായും ഓർഗനൈസേഷനുകളുമായും സഹകരിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകർ ദിയ എവിടെയാണെന്ന് നിർണയിക്കാനും കഴിയുന്നത്ര വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കാനും ഞങ്ങൾ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്.